പാശ്ചാത്യ സംസ്കാരം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ്. ഇതിനാലാണ് പെണ്ണുങ്ങൾ ഇസ്ലാമിലേക്ക് തിരിയുന്നത്. ഇങ്ങനെ പറഞ്ഞ് നാവെടുത്തില്ല. ഇതാ സക്കീർ നായിക്കിന്റെ സ്ത്രീ വിരുദ്ധത മറനീക്കി പുറത്തു വരുന്നു. ഊരും പേരും അറിയാത്ത പെൺകുട്ടികളെ എന്തിനാണ് മക്കൾ എന്ന് വിളിച്ചത്? അങ്ങനെ വിളിക്കരുത്. പിന്നെ പെൺകുട്ടികൾ പൊതുവേദിയിലേക്ക് കയറി വരുന്നത് ഇസ്ലാമിക വിരുദ്ധം. സാക്കിർ നായിക്കിന്റെ സ്ത്രീ വിരുദ്ധത പുറത്തു വന്ന ഒരു വേദിയായിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലുണ്ടായത്. അതായത് പുരസ്കാരം നൽകാൻ വിളിച്ച പാകിസ്ഥാനിലെ ചാരിറ്റി സംഘടന ഇപ്പോൾ സാക്കിർ നായിക്കിന്റെ ഈ പ്രസ്താവനയിൽ പുലിവാല് പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പുരസ്കാരം വാങ്ങാൻ വന്ന പെൺകുട്ടികൾ വേദിയിൽ കയറിയതും സാക്കിർ നായിക്ക് വേദി വിട്ടു. പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കയറിയതും മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ ക്ഷുഭിതനായിട്ടാണ് വിവാദ മത പ്രാസംഗികൻ സാക്കിർ നായിക്ക് വേദി വിട്ടത്. അനാഥരായ പെൺകുട്ടികളാണ്. അവർക്ക് പുരസ്കാരം നൽകുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച ഒരു ചടങ്ങിനിടെയാണ് ഈ സംഭവം നടക്കുന്നത്. പെൺകുട്ടികൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്ക് എതിരാണ് എന്നതാണ് വേദി വിട്ടതിന് കാരണമായി സക്കീർ നായിക് നൽകിയ വിശദീകരണം. നിലവിൽ പാകിസ്ഥാനിലാണ് സക്കീർ നായിക് ഉള്ളത്. ഇസ്ലാമാബാദിൽ സക്കീർ നായിക്കിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചാരിറ്റി സംഘടന സംഘടിപ്പിച്ച പരിപാടിക്കിടെ ആയിരുന്നു ഇയാൾ ഇത്തരത്തിൽ പെരുമാറുകയും വേദി വിടുകയും ചെയ്തത്. പഠനത്തിലും മറ്റ് രംഗങ്ങളിലും മിടുക്കരായ അനാഥ ബാലികമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. സക്കീർ നായിക്കിൽ നിന്നും ആദരം ഏറ്റുവാങ്ങാനായി സംഘാടകർ വിളിച്ചത് അനുസരിച്ച് പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കയറി വരികയായിരുന്നു. ഇത് കണ്ട സക്കീർ നായിക്കിന് ദേഷ്യം വന്നു. ക്ഷുഭിതനായി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. സംഘാടകർ പിന്നാലെ ചെന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സക്കീർ നായിക് വഴങ്ങിയില്ല. പെൺകുട്ടികൾ ഇങ്ങനെ പൊതുവേദിയിലേക്ക് കയറി വരുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് അയാൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചവരോട് പ്രതികരിക്കുകയും ചെയ്തു. അത് തന്നെയുമല്ല, ഊരും പേരും അറിയാത്ത പെൺകുട്ടികളെ മക്കൾ എന്ന് വിളിച്ചതും തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സക്കീർ നായിക്കിന്റെ വാദം. ഒരാഴ്ച മുൻപ് ഇസ്ലാം മതത്തിലേക്ക് സ്ത്രീകൾ വരാൻ തിരക്ക് കൂട്ടുന്നു എന്നാണ് സക്കീർ നായിക്കും മകനും പറഞ്ഞത്. അങ്ങനെയാണ്, അതാണ് ശരിയെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ എത്രത്തോളം ശരിയുണ്ട് എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നു എന്ന പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നത് ഇസ്ലാം മത പ്രഭാഷകൻ സക്കീർ നായിക്കിന്റെ മകൻ ഷെയ്ഖ് ഫാരിഖ് ആയിരുന്നു. ഇന്നും മുസ്ലിം മതത്തിൽ വീർപ്പുമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അച്ഛനും മകനും നടത്തിയത്. മതപ്രഭാഷകൻ സക്കീർ നായിക് തങ്ങളുടെ പീസ് ടി വിയിലൂടെ ഇസ്ലാം മതസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് പലപ്പോഴും സമൂഹത്തിന് മുന്നിൽ അഴിച്ചുവിടുന്നത് എന്ന് പൊതുസമൂഹത്തിൽ അഭിപ്രായമുണ്ട്, അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പീസ് ടി വി ഇന്ത്യയിൽ നിരോധിച്ചതുമാണ്. അടുത്തിടെ കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബിൽ എതിർക്കണമെന്ന് സക്കീർ നായിക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനൊക്കെ എതിർപ്പുള്ള ഒരു കൂട്ടർ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം ഒരിക്കലും കേന്ദ്ര സർക്കാർ അനുകൂലിക്കാറുമില്ല. സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് തെറ്റായ പ്രചരണം നടത്തി എന്നാണ് പൊതുവെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിർദ്ദിഷ്ട നിയമം ദുഷ്ഫലങ്ങൾ നൽകുന്നുവെന്നും ബിൽ പരിശോധിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് തങ്ങളുടെ നിരാകരണങ്ങൾ അയക്കാൻ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നായിരുന്നു ഒരു പ്രസംഗത്തിലൂടെ ഇദ്ദേഹം പറഞ്ഞത്. ഒരു ഓൺലൈൻ പെറ്റീഷനിലേക്ക് ഒരു QR കോഡും ഒരു URL പങ്കിട്ടുകൊണ്ട് കുറഞ്ഞത് 5 ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളെങ്കിലും സെപ്റ്റംബർ 13 തങ്ങളുടെ തിരസ്കരങ്ങൾ അയക്കണം എന്നായിരുന്നു സക്കീർ നായിക്ക് ഒരു പ്രസംഗത്തിനിടെ ആൾക്കാരോട്, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് നടത്തിയ ഒരു അഭ്യർത്ഥന. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ മകൻ ഉന്നയിച്ച ഈ പ്രസ്താവനയോട് എത്ര കണ്ട് യോജിക്കാൻ സാധിക്കുമെന്നാണ് സമൂഹത്തിലെ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഭീകരമായ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഓരോ പ്രഭാഷണങ്ങളും ഒഴുകുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മതസ്പർദ്ധത വളർത്തുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പലപ്പോഴും ഉയരുന്ന അഭിപ്രായങ്ങൾ. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം വിവാദ ഇസ്ലാം മത പ്രഭാഷകൻ സക്കീർ നായിക്കും മകൻ ഷെയ്ഖ് ഫാരിഖും പാകിസ്ഥാൻ സന്ദർശിക്കുകയാണ്. പാക് സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് ഇവർ അവിടെ എത്തിയത്. അവിടെ എത്തിയതിന്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഈ അനാഥ പെൺകുട്ടികൾക്ക് ഒരു പുരസ്കാരം കൊടുക്കാൻ അദ്ദേഹം പോയതും അവിടെ ഇത്തരത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്തത്. പക്ഷെ സ്ത്രീകൾക്ക് ഇസ്ലാം മതം നല്ല പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്, ഒരുപാട് സ്ത്രീകൾ ഇസ്ലാം മതത്തിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള അതായത് ഇതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം മതപ്രഭാഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ തന്നെ അവരിൽ നിന്ന് തന്നെ സ്ത്രീകൾക്ക് ഇത്തരം തിരസ്കരണങ്ങൾ ലഭിക്കുമ്പോൾ എങ്ങനെയാണ് അത് ശരിയാവുക എന്ന അഭിപ്രായങ്ങളും സക്കീർ നായിക്കിന്റെ പ്രസ്താവനയ്ക്കും പ്രവർത്തിക്കും നേരെ പലപ്പോഴും ഉയരുന്നുണ്ട്. പലപ്പോഴും ഇസ്ലാമിൽ സ്ത്രീകളെ വളരെയധികം അംഗീകരിക്കപ്പെടുന്നില്ല എന്ന ഒരു അഭിപ്രായം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. എല്ലാ മതത്തിനും അതിൻ്റെതായ സ്ത്രീ വിരുദ്ധ കാര്യങ്ങൾ ഉണ്ട്, ഒരിക്കലും അത് മാറ്റി നിർത്തുന്നില്ല. എല്ലാ മതത്തിനും അതിൻ്റെതായ രീതിയിലുണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിൽ അതൊരു അല്പം കൂടുതലാണ് എന്ന അഭിപ്രായമാണ് പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അതിനെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് സക്കീർ നായിക് പാകിസ്ഥാനിൽ ചെന്നും ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തിൽ താലിബാനിസവും താലിബാൻ സംസ്കാരവും ഒക്കെ വളർത്തുന്ന ചില പ്രവണതകൾ ഉണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്നാണ് പാകിസ്ഥാനിലെ ചില മുസ്ലിം വിഭാഗങ്ങൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.